ഹായ് എവറിവൺ, നയൻത് ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കിഡ്നീസും അതിന്റെ അസോസിയേറ്റഡ് പാർട്സുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്തായിരുന്നു കിഡ്നീസിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? കിഡ്നീസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവറിൽ ഉണ്ടായിരിക്കുന്ന യൂറിയയെ യൂറിലൂടെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് കിഡ്നീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണല്ലേ. അപ്പൊ ഇങ്ങനെ കിഡ്നീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റായ യൂറിയെ പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്കറിയണം അല്ലേ. അതായത് എങ്ങനെയാണ് ഈ കിഡ്നീസ് യൂറിയയെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത്, അതായത് യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണ് സഹായിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആന്തരിക ഘടന പഠിക്കണം. അപ്പൊ ഈ ഓരോ കിഡ്നിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് രണ്ട് കിഡ്നീസ് ആണ് ഉള്ളത്. ഓരോ കിഡ്നിയും എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്തിൽ ഏകദേശം 1,200,000+ അൾട്രാ ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സൂക്ഷ്മങ്ങളായ അരിപ്പകൾ ഉണ്ടായിരിക്കും. ഈ അരിപ്പകളെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ് അല്ലെങ്കിൽ നെഫ്രോണുകൾ. അപ്പൊ എന്താണ് നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കിഡ്നീസ് നോക്കുകയാണെങ്കിൽ കിഡ്നീസിനകത്തിൽ എന്തുകൊണ്ട് സൂക്ഷ്മങ്ങളായിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അരിപ്പകളുണ്ട്. ഈ അരിപ്പകളെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. അതായത് നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. അതായത് കിഡ്നിയുടെ അല്ലെങ്കിൽ വൃക്കയിലെ ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് നെഫ്രോണുകൾ. അപ്പൊ ഈ നെഫ്രോണുകളാണ് എന്തിനു സഹായിക്കുന്നത്, അരിച്ചുമാറ്റലിന് സഹായിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ലിവറിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, യൂറിയ ഫോം ചെയ്യുന്നത്. ഈ യൂറിയ എവിടേക്ക് എത്തുന്നുണ്ട്, കിഡ്നീസിലേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ കൂടെ വാട്ടറും സോൾട്ടും എക്സസ് ആയിട്ടുള്ള വിറ്റമിനുകളും എല്ലാം എത്തുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം, പുറന്തള്ളണം. അപ്പൊ ഇങ്ങനെ പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യണം, ഇതെല്ലാം കൂടെ ചേർന്ന് യൂറിൻ ഫോം ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മേജറായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ നെഫ്രോൺസ്. അപ്പൊ എന്താണ് നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കിഡ്നീസിലും കാണപ്പെടുന്ന അൾട്രാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മങ്ങളായ അരിപ്പകളെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്, അല്ലെങ്കിൽ ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ് ആർ കോൾഡ് നെഫ്രോൺസ്. കിഡ്നിയിലെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് നെഫ്രോണ്. അപ്പൊ ഈ നെഫ്രോണുകളാണ് എന്തിനു സഹായിക്കുന്നത്, അരിച്ചു മാറ്റാൻ സഹായിക്കുന്നത്. നമുക്കറിയാം റീനൽ ആർട്ടറിയിലൂടെ കിഡ്നിയിലേക്ക് എന്തെത്തുന്നുണ്ട്, രക്തം എത്തുന്നുണ്ട് അല്ലേ. അതായത് അയോർട്ടയുടെ ഭാഗമായ അല്ലെങ്കിൽ മഹാധമനിയുടെ ഒരു ബ്രാഞ്ച് ആണ് ഏതെന്ന് പറയുന്നത്, റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി. അപ്പൊ ഈ വൃക്കാധമനിയിലൂടെയാണ് എവിടേക്ക് രക്തം എത്തുന്നത്, നമ്മുടെ കിഡ്നിയിലേക്ക് രക്തം എത്തുന്നത്. അപ്പൊ ഈ കിഡ്നിയിൽ എത്തുന്ന രക്തത്തെ അരിച്ചു മാറ്റാനായിട്ട് സഹായിക്കുന്ന സൂക്ഷ്മ അരിപ്പകളാണ് ഏതെന്ന് പറയുന്നത്, നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കിഡ്നി എടുത്ത് നമ്മൾ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിനകത്തിൽ നമുക്ക് പല ഭാഗങ്ങൾ കാണാൻ പറ്റും. അതായത് ഔട്ടറായിട്ടൊരു പാർട്ട് ഉണ്ടായിരിക്കും, കിഡ്നിയുടെ ഔട്ടർ പാർട്ട്. ഈ പാർട്ട് എന്ന് പറയുന്നത് ലൈറ്റ് കളേർഡ് ആയിരിക്കും, അതായത് ഇളം നിറത്തിലുള്ള ഒരു ഭാഗമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. അപ്പൊ എന്താണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഡ്നിയുടെ ഔട്ടർ പാർട്ടിനെ, പുറംഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. അപ്പൊ ഈ കോർട്ടെക്സിന്റെ കളർ എന്താണ്, ലൈറ്റ് കളറാണ്. അതായത് ഇളം നിറത്തിലുള്ള പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നെഫ്രോൺസിന്റെ അൾട്രാ ഫിൽറ്റേഴ്സ് കാണുന്നത്. എന്താണ് അൾട്രാ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂക്ഷ്മ അരിപ്പകളാണ് ഇല്ലേ. അപ്പൊ ഇതൊരു നെഫ്രോണാണ്. അപ്പൊ ഈ നെഫ്രോണിന്റെ അരിപ്പകൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ്, അതായത് ധാരാളം ബ്ലഡ് വെസൽസ് ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, അരിക്കം നടത്തുന്നത് അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടത്തുന്നത്. ഈ പാർട്ട് എന്ന് പറയുന്നത് കാണപ്പെടുന്ന എവിടെയായിരിക്കും, കോർട്ടെക്സിലായിരിക്കും. അപ്പൊ കോർട്ടെക്സിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്, നമ്മുടെ നെഫ്രോണിന്റെ അൾട്രാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ആ അരിപ്പ പോലെ ഇരിക്കുന്ന ഭാഗമാണ് എവിടെ കാണപ്പെടുന്നത്, കോർട്ടെക്സിൽ കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഡ്നിയുടെ അല്ലെങ്കിൽ വൃക്കയുടെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഈ കോർട്ടെക്സിനകത്തിലാണ് നെഫ്രോണിന്റെ അൾട്രാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ അരിപ്പ പോലെയുള്ള ഭാഗം കാണപ്പെടുന്നത്. ഇനി ഇന്നർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. ഈ മെഡുല്ല എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ആയിരിക്കും, അതായത് കടും നിറത്തിലുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മെഡുല്ല. മെഡുലയിലായിരിക്കും നെഫ്രോണിന്റെ ലോങ് ട്യൂബ്യൂൾസ് കാണുന്നത്. എന്താ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ നീണ്ട കുഴലുകൾ അല്ലേ. അപ്പൊ ഈ ഇതെന്ന് പറയുന്ന ഒരു നെഫ്രോണാണ്. അപ്പൊ ഈ നെഫ്രോണിന്റെ അരിപ്പ പോലെയുള്ള ഭാഗം കാണപ്പെടുന്നത് എവിടെയാണ്, കോർട്ടെക്സിലാണ്. ഇനി അതിന്റെ ലോങ് ട്യൂബ്യൂൾ അതായത് നീണ്ട കുഴലുകൾ പോലെയുള്ള ഭാഗം കാണപ്പെടുന്നത് എവിടെയാണ്, മെഡുല്ലയിലാണ്. മെഡുല്ല എന്ന് പറയുന്നത് എന്താണ്, ഇന്നർ പാർട്ടാണ്, ഔട്ടർ പാർട്ട് ഏതാണ്, കോർട്ടെക്സ് ആണ്. അപ്പൊ കോർട്ടെക്സിലാണ് കപ്പ് പോലെ ഇരിക്കുന്ന ഈ ഭാഗം അല്ലെ, അല്ലെങ്കിൽ ആ അരിപ്പ പോലെ ഇരിക്കുന്ന ഭാഗം കാണപ്പെടുന്നത്. ഇനി ലോങ് ട്യൂബ്യൂൾ അതായത് ആ നീളമുള്ള കുഴലുകൾ പോലെയുള്ള ഭാഗം കാണപ്പെടുന്നത് എവിടെയാണ്, ഇന്നർ പാർട്ടായ മെഡുല്ലയിലാണ്. കോർട്ടെക്സിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് കളർ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള ഭാഗമാണ് കോർട്ടെക്സ്. ഇനി ഇന്നർ മെഡുല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡാർക്ക് കളേർഡാണ്. അപ്പൊ ഈ നെഫ്രോണുകൾ ഇവിടെ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് നെഫ്രോണുകൾ ഉള്ളത് അല്ലെ. അപ്പൊ ഈ ലക്ഷക്കണക്കിനുള്ള നെഫ്രോണുകൾ എന്തിനാണ് സഹായിക്കുന്നത്, ഇവിടേക്ക് എത്തിയിട്ടുള്ള ബ്ലഡിനെ എന്ത് ചെയ്യുക, അരിച്ചു മാറ്റുക അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടത്തുക. അപ്പൊ അരിച്ചു മാറ്റിയിട്ട്
നല്ല ബ്ലഡ് അല്ലെ, ശുദ്ധീകരിക്കപ്പെട്ട ബ്ലഡ് എവിടേക്ക് പോകും? തിരിച്ച് റീനൽ വെയിൻ വഴി എവിടേക്ക് പോകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വീനക്കാവയിലേക്ക് പോകുമെന്ന് പഠിച്ചു ഇല്ലെ. ഇനി അവിടെ നിന്നും അരിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ബാക്കി സബ്സ്റ്റൻസസ്, വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു അത്? യൂറിയ ഉണ്ട്, ദെൻ എക്സസ് ആയിട്ടുള്ള വിറ്റമിനുകൾ ഉണ്ട്, ദെൻ വാട്ടർ ഉണ്ട്, സാൾട്ട് ഉണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യും? ഈ ഒരു പാത്തിലേക്ക് എത്തും. അതായത് ഈ നെഫ്രോണുകൾ വന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു പാത്ത്, അതിനെ വിളിക്കുന്ന പേരാണ് പെൽവിസ്. അപ്പൊ ഈ പെൽവിസിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്നും നെഫ്രോണുകൾ അരിച്ചു മാറ്റിയിട്ടുള്ള സാൾട്ടും യൂറിയയും വാട്ടറും എല്ലാം കൂടെ ചേർന്ന് യൂറിനായിട്ട് ഫോം ചെയ്യും. ആ യൂറിൻ എത്തിച്ചേരുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? പെൽവിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെൽവിസിൽ കൂടിയായിരിക്കും ആ യൂറിൻ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ കിഡ്നീസിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ വൃക്കകളുടെ ധർമ്മമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിഡ്നീസ് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ലിവറിൽ രൂപപ്പെട്ട യൂറിയയെ പുറന്തള്ളാൻ സഹായിക്കുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് ഏതെന്ന് പറയുന്നത്? കിഡ്നീസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയിൽ വൺ പെയർ ഓഫ് കിഡ്നീസ് ആണ് ഉള്ളത്, അതായത് രണ്ട് കിഡ്നീസ് ആയിരിക്കും ഉള്ളത്. ഈ കിഡ്നീസിലെല്ലാം ധാരാളം, അതായത് ഓരോ കിഡ്നിയിലും 1,200,000+ അൾട്രാഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഈ അരിപ്പകളെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. അപ്പൊ ഈ നെഫ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. കിഡ്നിയുടെ അല്ലെങ്കിൽ വൃക്കയിലെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ഏതെന്ന് പറയുന്നത്? നെഫ്രോണുകൾ എന്ന് പറയുന്നത്. ഈ നെഫ്രോണുകളാണ് എന്തിനു സഹായിക്കുന്നത്? രക്തത്തെ അരിച്ചു മാറ്റാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രക്തം അരിച്ചു മാറ്റുമ്പോഴാണ് അവിടെ ഉള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ വേസ്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്? അതായത് ലിവറിൽ നിന്നുമാണ് ബ്ലഡ് വന്നത് അല്ലെ. അപ്പൊ ലിവറിൽ നിന്ന് വന്ന ബ്ലഡിനകത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? യൂറിയയൊക്കെ ഉണ്ട്. അപ്പൊ ആ യൂറിയയും ദെൻ വാട്ടർ ഉണ്ടായിരിക്കും ബ്ലഡില്, സാൾട്ടുകൾ ഉണ്ടായിരിക്കും, എക്സസ് ആയിട്ടുള്ള വിറ്റമിനുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം എവിടേക്ക് എത്തുന്നു? കിഡ്നീസിലേക്ക് എത്തുന്നു. അപ്പൊ ഇതെല്ലാം എവിടെ വെച്ച് അരിച്ചു മാറ്റപ്പെടുന്നു? നമ്മുടെ കിഡ്നീസിൽ വെച്ച് അരിച്ചു മാറ്റപ്പെടുന്നു. അപ്പൊ ഇതിന് സഹായിക്കുന്നവരാരാണ്? കിഡ്നീസിലുള്ള നെഫ്രോൺസ് ആണ് അല്ലെ. ഇപ്പൊ ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ പോർഷനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലൈറ്റ് കളേഡ് അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള ഭാഗമാണ്. ഇവിടെയായിരിക്കും നെഫ്രോൺസിന്റെ അൾട്രാഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ആ സൂക്ഷ്മങ്ങളായ അരിപ്പകൾ ഇരിക്കുന്നത്. അപ്പൊ കോർട്ടെക്സ് എന്ന് പറയുന്നതാണ് ഔട്ടർ പോർഷൻ. അവിടെയാണ് എന്തിരിക്കുന്നത്? നെഫ്രോൺസിന്റെ അൾട്രാഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ അരിപ്പകൾ ഇരിക്കുന്നത്. ഇനി അതിന് താഴെയുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ഇന്നർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. അപ്പൊ ഈ മെഡുല്ല എന്ന് പറയുമ്പോൾ അത് ഏത് കളറിലായിരിക്കും? ഡാർക്ക് കളേഡ് പാർട്ടാണ്. ഇവിടെയാണ് ഈ നെഫ്രോണിന്റെ ലോങ് ട്യൂബ്യൂൾസ്, നീളമുള്ള കുഴലുകൾ ഇരിക്കുന്നത്. അപ്പൊ ആ പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? മെഡുല്ല അല്ലെങ്കിൽ ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി. ഇനി ഈ നെഫ്രോൺസിൽ വെച്ചിട്ട് അരിച്ചു മാറ്റപ്പെട്ട യൂറിയയും സോൾട്ടും വാട്ടറും എല്ലാം കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? യൂറിൻ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ലക്ഷക്കണക്കിനുള്ള നെഫ്രോണുകളിൽ നിന്നും അരിച്ചു മാറ്റപ്പെട്ട ഈ യൂറിയയും സോൾട്ടും വാട്ടറും എല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന യൂറിൻ എവിടേക്ക് എത്തുന്നു? പെൽവിസിലേക്ക് എത്തുന്നു. അപ്പൊ ഇത്രയുമാണ് ഏതിന്റെ പാർട്സ് എന്ന് പറയുന്നത്? കിഡ്നീസിന്റെ പാർട്സ്. ഈ പാർട്സുകളാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മുടെ യൂറിൻ ഫോർമേഷനും ഇനി അതുപോലെ തന്നെ യൂറിൻ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കിഡ്നിയുടെ ആന്തരിക ഘടനയെ കുറിച്ച് പറയാനായിട്ട്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ യൂറിൻ ഫോർമേഷനും അതുപോലെ തന്നെ യൂറിൻ പുറത്തേക്ക് പോകുന്നതിനും എല്ലാം സഹായിക്കുന്നുണ്ട്. അപ്പൊ നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കിഡ്നിയിലെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. ഇവരെന്ന് പറയുന്നത് എങ്ങനെയാണ്? അൾട്രാഫിൽറ്റേഴ്സ് ആണ് അല്ലെ, സൂക്ഷ്മങ്ങളായ അരിപ്പകളാണ്. ഈ അരിപ്പകളാണ് എന്തിനു സഹായിക്കുന്നത്? രക്തത്തെ അരിച്ചു മാറ്റാനായിട്ട് സഹായിക്കുന്നത് അല്ലെ. അപ്പം അരിച്ചു മാറ്റപ്പെട്ടതിന് ശേഷമുള്ള ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? കിഡ്നിയിൽ നിന്നും തിരിച്ച് റീനൽ വെയിൻ വഴി അല്ലെങ്കിൽ വൃക്കാസിര വഴി എവിടേക്ക് പോകുന്നു? വീനക്കാവയിലേക്ക് പോകുന്നു അല്ലെ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ വേസ്റ്റുകൾ, അതായത് യൂറിയ, സാൾട്ട്, വാട്ടർ തുടങ്ങിയവയെല്ലാം ചേർന്ന് യൂറിൻ ഉണ്ടാകുന്നു. ഇതെന്ന് പറയുന്നത് എവിടേക്ക് എത്തിച്ചേരുന്നു? പെൽവിസിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഇങ്ങനെ നെഫ്രോൺസിന് സൂക്ഷ്മങ്ങളായ അരിപ്പകളും ഉണ്ട്, ലോങ് ട്യൂബ്യൂൾസും ഉണ്ട് അല്ലെ. അപ്പൊ നെഫ്രോണിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.